കാട്ടിൽ ഷൂട്ട് ചെയ്യായതുകൊണ്ട് ശരിക്കും അതിൻ്റെതായ ചില സാങ്കേതികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഒരു ക്രൂവിൻ്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ കാട്ടിനകത്തായതുകൊണ്ട് തന്നെ കുറച്ച് ക്രൂവിനെ കൊണ്ടുപോയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എക്യുപ്മെൻറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുക, പിന്നീട് കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്തപ്പോൾ മൃഗങ്ങളുടെ ഭീഷണിയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ സ്ഥലത്തൊക്കെ ഒരു ലിമിറ്റഡ് സമയത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു തരത്തിലും കാട്ടിനകത്ത് ഷൂട്ട് ഒരു ഫിസിക്കലി വളരെ ചലഞ്ചിങ് ആണ്. മാത്രമല്ല ആക്ടേഴ്സിനും ടെക്നീഷ്യൻസിനും ഒക്കെ ഇത്രയും ഹെവി എക്യുപ്മെൻറ്റ്സ് ആയിട്ട് പോവുകയും അത് ഓടി കാണുന്ന ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് എന്താ പറയുക, വളരെ റിസ്ക്കുള്ള ഒരു കാര്യമാണ്. പക്ഷേ അത് എപ്പോഴും നമുക്കതൊരു വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗം കൂടിയാണ്. അതിൻ്റെ ഒരു ഈ കാട്ടിനകത്ത് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു രസമുണ്ട്. നമ്മൾ സാധാരണ എല്ലാവരും കംഫർട്ടായിട്ടുള്ള ഒരു സോണിൽ നിന്ന് ചെയ്യുന്നതിനെക്കാട്ടിലും രസമാണ് ഇത്തരത്തിലുള്ള ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ചെയ്യാൻ പോവാം. എന്ത് തീർച്ചയായിട്ടും നമുക്ക് എൻ്റെ ഒരു ആംബിയൻസ് എപ്പോഴും നമ്മൾ ഭയങ്കര കാറ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടു. പിന്നെ ഒരു ഒരു മൂന്നാം ഒരു ക്യാരക്ടറായിട്ട് തന്നെ കാട് തോന്നി. പിന്നെ നമുക്ക് ഒരു പ്രകൃതിയുടെ ഒരു വരതാനം തോന്നുന്നു. ബട്ടർഫ്ലൈസിൻ്റെ ഒരു നല്ലൊരു കുറേ ബട്ടർഫ്ലൈസ് അത് ഇങ്ങനെ പറഞ്ഞു വന്നൊരു അത് ഉള്ളിൻ്റെ ഫോർമേറ്റിനൊക്കെ ഭയങ്കര രസമാണ്. പണ്ട് കണ്ടിരിക്കുന്നത് സി ജി ആരെ എത്ര നന്നായി സി ജി എന്നൊക്കെ ചോദിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു സങ്കടം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുട്ടിയാനെയും ഞാനെയും കണ്ടാണ് ഞങ്ങളത് വിശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനെ കണ്ടു. പക്ഷേ ഞങ്ങൾ എളുപ്പം തയ്യാറായിട്ടുള്ളത് നഷ്ടപ്പെട്ടു. അങ്ങനെയൊക്കെയുള്ള ചെറിയ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ കൂടി എനിക്ക് ഒന്ന് കാട് ഇത്ര നല്ല എന്താ ചെങ്കൂരിലായാലും കോന്നിയിലായാലും നല്ല നല്ല മനോഹരമായ വിഷ്വൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നൈറ്റ് ആയാലും നമുക്ക് ഒരു പരിമിതിയുണ്ട് ലൈറ്റ് കൊണ്ടുപോകും. എന്നാലും പക്ഷേ ഞങ്ങൾ ഫോണിൻ്റെ ചെയ്ത് മനത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെയൊക്കെ ഒരു സന്തോഷത്തിലാണ്. ശബ്ദത്തിൻ്റെ വെല്ലുവിളി, ശബ്ദത്തിൻ്റെ വെല്ലുവിളി, ശബ്ദലേഖനത്തിൻ്റെ വെല്ലുവിളി എന്ന് പറയാമോ? കാട്ടിനകത്തുള്ള ഷൂട്ടിൻ്റെ വിശേഷങ്ങളല്ലേ പറയുന്നത്? വെറൈറ്റി ഉണ്ടായിരിക്കും. നമ്മൾ കാർഡ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഓരോ പോർഷൻസിനെ എങ്ങനെ എൻഹാൻസ് ചെയ്യണം, ഇമ്പോർട്ടൻസ് ക്യാരക്ടറിൻ്റെ വീണ് പോകരുത്, പിന്നെ ലൊക്കേഷനിൽ തന്നെ ഉള്ളത് ക്രിക്കറ്റിൻ്റെ സൗണ്ടോടൊപ്പം ഭയങ്കര കൂടുതലായിട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുക. റെക്കോർഡ് ചെയ്യുമ്പോൾ ക്യാപ്ചർ ക്രിക്കറ്റ് ജീവിൻ്റെ സൗണ്ട് പണിയൊക്കെ റിമൂവ് ചെയ്യുക, എഡിറ്റിൽ സ്മൂത്ത് ആക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള പണിയാണ്. പക്ഷേ അത് കാടായ കാറ്റൊക്കെ കാറ്റ് നല്ല റെക്കോർഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. എവിടെ പോയാലും ട്രാഫിക് അല്ലെങ്കിൽ സ്പെഷ്യൽ സൗണ്ട് ആണ്. അതായത് ബുദ്ധിമുട്ടിലൂടെ അവർ റെക്കോർഡ് ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ സമയം എടുത്താണ് നമ്മൾ ഇതിൻ്റെ സംഭവം. ഈ വനം വായ്പോ എല്ലാവരും പെട്ടെന്ന് അതെന്താ അതിനൊരു മോണോട്ടോണ സ്വഭാവം ഉണ്ടല്ലോ. വനമാകുമ്പോൾ എങ്ങനെ ബ്രേക്ക് ബ്രേക്ക് ചെയ്യാൻ പോകണമുണ്ടോ? നമുക്ക് കാട് ഷൂട്ട് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നമുക്ക് കാടിനൊരു ഒരു മോണോട്ടോണസ് ഉണ്ട്. നമ്മൾ എവിടേക്ക് കാട് ഫ്രെയിം ചെയ്താലും മരങ്ങള് ഇലകള് മൃഗങ്ങൾ. അപ്പോൾ ഇത് പക്ഷേ ഓരോ സീക്വൻസിലും എങ്ങനെ അതിൻ്റെ സൗണ്ട് എങ്ങനെ മാറ്റണം, അത് കുറച്ച് നേരം ഒരു പ്രേക്ഷകർ ഒന്നിച്ച് കാണുമ്പോഴും കേൾക്കുമ്പോഴും ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രെയിംസ് ഡിഫറെൻ്റ് ആക്കുക, സൗണ്ട് ഡിഫറെൻ്റ് ആക്കുക എന്നുള്ള ഒരു പ്രോബ്ലം കാടുകയറി പോലെ ഇവിടെ എങ്ങനെയാണ് വെച്ചത്, ഫോട്ടോ എടുത്ത് നോക്കിയാലും മനസ്സിലായില്ല എങ്ങനെയാണ്. താങ്ക് യു.